ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പുകാലം ഒരു പുതിയ തുടക്കത്തിൻ്റെ കാലമാണ്. നോമ്പുകാലത്ത് ചില സംഗതികൾ നാം വർജിക്കുകയും ചില കാര്യങ്ങൾ ആർജിക്കുകയും വേണം. ഈ നോമ്പിൽ നമുക്ക് സംസാരത്തിന് നോമ്പെടുക്കാം. വല്ലാതെ സംസാരിക്കുകയും ഒരുപാട് ഒച്ച വയ്ക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഒരു മൗനം ആവശ്യമാണ്. യേശു നോമ്പ് നോക്കാൻ തിരഞ്ഞെടുത്തത് മരുഭൂമിയുടെ നിശബ്ദതയാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുവാനായി യേശു വിജനസ്ഥലത്തേക്ക് പോയതായും വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. അതായത് ഒരു നിശബ്ദതയിലേക്ക് മാറിപ്പോയിരുന്നു. മൗനമെന്നത് ഒരു ഉദ്ദീപനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്കുള്ള സമയമാണ്. സംസാരത്തിൽ നോമ്പ് ദീക്ഷിക്കുമ്പോൾ മൂന്ന് ഗുണങ്ങൾ അഥവാ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മളെക്കുറിച്ച് ഒരു അവബോധമുണ്ടാകും. തനിച്ചാകുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാൻ സാധിക്കും. കലങ്ങിയ വെള്ളത്തിലോ ഇളകിമറിയുന്ന വെള്ളത്തിലോ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണാൻ സാധിക്കില്ല. ശാന്തമായ ജലത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. മൗനത്തിൽ നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അവരനെ കേൾക്കുവാൻ സാധിക്കും. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം കേൾക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. നമ്മുടെ കൂടി വരവുകൾ പോലും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. ഈ നോമ്പിലൂടെ അവരനെ കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി ദൈവശബ്ദം കേൾക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ശാന്തമായിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന്. 9 മാസത്തെ നീണ്ട മൗനത്തിനൊടുവിൽ സഖര്യാ പുരോഹിതൻ യോഹന്നാൻ്റെ ജനനത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. എന്നാൽ മറിയാമാകട്ടെ, അവൾ അധികം സംസാരിച്ചില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തന്നെ ഒരു കുറ്റക്കാരനെ പോലെ ചോദ്യം ചെയ്തപ്പോഴും രോമൻ കത്തിരിക്കുന്നതിന് മുൻപിൽ ചെമ്മരിയാടുപോലെ യേശു മൗനമായി നിന്നു. സംസാരിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം ദൈവസ്തുതിയോ മനുഷ്യ നന്മയോ? ഇത് രണ്ടുമല്ല എങ്കിൽ മിണ്ടാതിരിക്കുക. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കേൾക്കാൻ ദിടുക്കമുള്ളവനും മറുപടി പറയാൻ താമസമുള്ളവനും ആയിരിക്കുക എന്ന്. ബി എ ഗുഡ് ലിസണർ. മൗനം വിദ്വാന് ഭൂഷണമെന്നാണല്ലോ പഴമൊഴി. മറ്റുള്ളവർക്ക് ആത്മീയ വർധനമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുവിൻ. സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, എൻ്റെ വായിക്കൊരു കാവൽക്കാരനെ നിയമിക്കണമേ എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ.